ഉമ്മയെ എന്നെ മുറുക്കെ പിടിച്ചോ രണ്ടു നേരം കേട്ടോ, മുറുക്കെ പിടിച്ചോളാൻ ആ ഉണ്ണിയോട് രണ്ടു നേരം മുറുക്കെ പിടിച്ചു. പകുതിക്ക് വെച്ച് നീ നിർത്തുന്നുണ്ട്, അത് പറ്റില്ല. മനസ്സിലായില്ല? അപ്പൊ ഇടയ്ക്ക് വെച്ച് നീ നിർത്തുന്നുണ്ടെന്ന്, നിന്റെ ശ്രദ്ധ വ്യതചലിച്ചു പോകണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായില്ല? ജപിക്കാനിരിക്കുന്ന സമയത്തെ എന്റെ രൂപം കൊണ്ട് ചില നേരത്ത് നീ ശ്രദ്ധ വ്യതിചലിച്ചു പോണ്ട്. എന്റെ ചിലമ്പിന്റെ നാദം, എന്റെ പോത്തിന്റെ നാദം, എന്റെ കുറുവടിയുടെ നാദൊക്കെ കേൾക്കും, അതൊക്കെ കേട്ടോട്ടെ. നീ അടച്ചിരുന്ന കണ്ണ് തുറക്കണ്ട, ജപം കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ. അതിനു മുന്നിൽ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാവത്തിൽ വരും നീ പേടിക്കണ്ട. പേടിച്ചാൽ പിന്നെ ഞാൻ തിരിച്ചു പോകും. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ ആ നനഞ്ഞ ഈറനോടുകൂടി ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഇരിക്കണ്ട. ദീപം തെളിച്ച് അവസാനിപ്പിച്ചു കിട്ടാ. ഉണ്ണി, അത് നിന്റെ നാലാമടത്ത് ഒരു താമ്പൂലം നിശ്ചയിച്ച് നോക്കേണ്ട കാര്യം. മനസ്സിലായില്ല? നിന്റെ ക്ഷേത്രാധികാരികൾ പറയാൻ ചില കാര്യങ്ങൾ അവിടെ മൗഢ്യമായിട്ട് കിടക്കുന്നുണ്ട്. അല്ല, പറയാൻ പറ്റില്ല. അതങ്ങനെ ഒരു ബന്ധനം വന്നിട്ടുണ്ട്, ഒരു ബന്ധനം. അത് ഉണ്ണിയുടെ കൂടെ, ഉണ്ണികളുടെ നാലാമ്പടത്തുള്ള ഉണ്ണികൾ ചെയ്തു വെച്ച് തന്നെയാ ആ ബന്ധനം. ഒരു എന്താ, എനിക്ക് ഇവരെ പറയാൻ പറ്റണില്ല. അപ്പൊ ഒരു മൂന്നാനെ കൊണ്ടുവന്ന് അവിടെ ഒരു രാശിപ്പലയിൽ നോക്കിയിട്ട് ആ ബന്ധനം പൊട്ടിച്ചു. ഞാനതിന് അതിന് തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്റെ ഇല്ലത്ത് വന്നതിന് തെറ്റ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? കാളിയെയും അതുപോലുള്ള കരുക്കളെ ബന്ധനം ചെയ്തു വെച്ചിരിക്കുക. അത് കർമ്മം അറിയുന്നൊരു ഉണ്ണിയെ കൊണ്ട്, ഉണ്ണികളെ കൂടെ പിറന്ന ഉണ്ണികൾ ചെയ്തു. നാലാമടത്തുള്ളൊരു രണ്ടു മൂന്ന് പേരെ അഴിച്ചതാണ്, അഴിഞ്ഞില്ല. ഒരു താമ്പൂലം വെച്ചിട്ട് രാജിപ്പലയിൽ നോക്കിയിട്ട് ബന്ധനം തീർത്തു, അല്ലാണ്ട് തീരില്ല. പറഞ്ഞോ. അപ്പൊ മായനെ വിളിച്ച് നടക്കുന്ന ഞങ്ങളെ കൊണ്ടടക്കണ ആളെങ്കിൽ പ്രേതാവിന്റെ പുള്ളിയാണ് ഞങ്ങളെ ചെട്ടിക്കുന്നത്. അത് ഞങ്ങളുടെ അടുത്ത് ഇരുന്ന, അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. നിങ്ങളുടെ നാലാമടത്തുള്ള ഉണ്ണികൾ തന്നെയാ ചെയ്ത്. അതായത് ഉണ്ണിയെ കുറിച്ച് അറിയുന്ന മലയും ഉണ്ണിയുടെ നാലാമടത്ത് ഇന്നെ കരുക്കളുണ്ടെന്ന് അറിയുന്ന ആ കരുക്കളെ ഉണ്ണികളുടെ അറിവില്ലാതെ കണ്ട് കെട്ടാൻ പറ്റും? കെട്ടാൻ പറ്റില്ല. അങ്ങനെ തന്നെ കെട്ടിട്ടുള്ളൂ. അതൊരു ഒരു താമ്പൂലം, അത് വെറുതെ പറ്റില്ല. നല്ല നല്ല താമ്പൂലക്കാരനായിരിക്കണം, അല്ലെങ്കിൽ രാജിപ്പലയിൽ തടുക്കും. ഞാൻ ഏഴാം ഭാഗത്തെ ആളാണ്. ഞാൻ എങ്ങനെ ഒരു നൃത്തം വരുത്തി പോയി ഞങ്ങളുടെ തന്നെ തറവാട്ടി, അത് പെണ്ണ് നൃത്തം വരാൻ പാടില്ലെന്നാണ് അവിടെ തർക്കമുണ്ടായത്. അവിടെ നിന്നാണ് പ്രശ്നം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പെൺസന്താനങ്ങൾ എൻ്റെ ഉടപ്പുറന്നുള്ള കാളിക്ക് എത്ര പെൺസന്താനങ്ങൾ നൃത്തമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് നൃത്തം വന്നതും പെണ്ണാ, അതിനുശേഷമാണ് ആൺസന്താനങ്ങൾ നൃത്താടിയിട്ടുള്ളൂ. അതിനൊന്നും ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. ഞാനെന്താ പറഞ്ഞ്, ഉണ്ണിസന്താനങ്ങളുടെ നാലാമടത്തുള്ള എല്ലാ കരുക്കളും കുഴിച്ചും കൂടിയെന്ന് തുല്ല കെട്ടിവെച്ചേക്ക. അതുകൊണ്ട് അതിനകത്ത് കിടന്നാൽ എല്ലാവർക്കും ഭിന്നിപ്പാ, അവിടെ നിന്ന് പുറത്ത് കിടന്നാൽ കുഴപ്പമില്ല. മനസ്സിലായ? അതിന് എല്ലാ ഉണ്ണിസന്താനം കൂടി ചേർന്ന് കാണിട്ട് നല്ലൊരു താമ്പൂലക്കാരൻ. അവിടെയുള്ള ദേശത്തുള്ള ഒന്നും പറ്റില്ല. പറയുന്നത് മായനെ വിളിച്ച് ഉപാസനേരി പറഞ്ഞ ആളാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയണ പോലെ കൂടി ഒരു വാക്ക് പറയാൻ അവരെ കൊണ്ട് സാധിക്കും? അതൊന്നും പറ്റില്ല. അതന്നെയാ സാം പറഞ്ഞുള്ളൂ. അതായത് ഉണ്ണി, അതുകൂടാണ്ട് ചില ഉണ്ണികൾ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരെ പഠിച്ച് പുറത്ത് കിടക്കണം. അതിനും കൂടി വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതും കൂടി പറഞ്ഞു മതിയാ. ഉണ്ണിനെ അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീ തിരുത്തി കൂട്ടല്ലേ. ഞാൻ എന്തെങ്കിലും കാണാണ്ട് അങ്ങനെ പറയില്ല. ഇനിയെന്തല്ലേ വേണ്ടേ? നീ മോഹിച്ചെടുത്ത് കൊണ്ടുവന്ന് ഞാൻ വെച്ചു തിരിച്ച്. എവിടേക്കാ? അതറിയാം. രണ്ടു പ്രാവശ്യം പൈസ കൊടുത്തു. മൂന്നാമത് പൈസ കൊടുക്കേണ്ടത് ഒക്ടോബർ 3-ാം തീയതിയാണ്. കടലാസ് കൊണ്ടൊക്കെ വന്ന വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ കടലാസ് കൊണ്ട് വന്നു. അതൊക്കെ ഞാൻ മനസ്സിലായി. ഞാൻ അതല്ലേ ചോദിച്ചത്, അവിടുത്തെ കടലാസ് കൊണ്ട് വന്നു. അതായത് ഇവിടുത്തെ ദേശത്തെ അധികാരികളുടെ ഒരു ആസ്ഥാനത്ത് പോയിട്ടേ
നിന്റേതായ രേഖകൾ കാണിച്ച് ഒപ്പുവെക്കണം. എന്നിട്ടത് അയച്ചു കൊടുത്താലും നിനക്ക് ആ കടലാസുണ്ടും വാഹനത്തിന് പോകേണ്ടതായ ആ കടലാസുണ്ടും വരുള്ളൂ. അപ്പം നിനക്ക് അതിനു മുമ്പ് ഞാൻ ചോദിച്ചത് വന്നിട്ടുണ്ടോ എന്നാ ചോദിച്ചത്? നിന്റെ വ്യാഴം മഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. പോവാൻ നല്ലതാ, നല്ല സമയ. നീ എന്റെ ഇല്ലത്തെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എവിടെയാ? എന്നിട്ട് എന്തേ? അല്ല, അത് ഞാൻ അതും ചോദിച്ചില്ല. എന്തേന്ന് ചോദിച്ചുള്ളൂ? മനസ്സിലായില്ല. ഒരു 10 കർമ്മം പ്രവർത്തിക്കും. അവിടെ എന്ത് കർമ്മത്തിനാ പോണ നീ? അല്ല, അവിടെ എന്ത് കർമ്മത്തിനാ പോണ? എന്ത് കർമ്മത്തിനാ പോണ? അറിയുന്ന ഉണ്ണികളാണ് കൊണ്ടുപോണേ. അപ്പൊ 10 കർമ്മം പ്രവർത്തിച്ചു ആ ദേശത്തിന്റെ. നിന്നെ കൊണ്ടുപോകുന്ന ഉണ്ണികളെ പേര് എഴുതി കൊടുത്തു, നിന്റെ പുസ്തകത്താളുണ്ട് അക്കം എഴുതി കൊടുത്തു, ആ ദേശം എഴുതി കൊടുത്തു. ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയ, നീളണ്ട, വെച്ച് നീളണ്ട. നീണ്ടു പോണ്ടെന്നാ പറഞ്ഞെന്റെ കാര്യം. നിന്റെ സമയം നല്ലതാ. ആ പറഞ്ഞു. നക്ഷത്രം പറഞ്ഞു. കുഴപ്പമില്ല, സമയം നല്ലതാ. നക്ഷത്രത്തിന്റെ ഉണ്ണി അവരൊക്കെ അങ്ങനെ പറഞ്ഞോട്ടോണേ. നിന്റെ സമയം നല്ലത്. വിധിക്കുന്ന മോടി ഉണ്ടാവില്ല. നോക്ക് പോകാൻ വേണ്ടിട്ട് അത് ചൊവ്വാഴ്ച കാരണം ഇല്ല. അതിന് ചെറിയൊരു കഴിപ്പ് കിട്ടുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ദോഹയിൽ എയർപോർട്ടിൽ നടത്തി കഴിഞ്ഞപ്പോൾ ദോഹയിൽ നിന്ന് ജർമ്മനിക്കുള്ള ടിക്കറ്റ് ഫസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഈ എടുത്തു തന്ന ഏജന്റുമാരുടെ ഒരു കളി കളിയാണ്. പോയില്ലേ? അത് മതി, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ആൾക്കാർ തന്നെ വളരെ പഠിച്ച് നല്ലൊരു ജോലി കിട്ടാതെ അനുഗ്രഹം കൊടുക്കുന്നുണ്ടാവും. അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ കടത്താന്നും പറഞ്ഞു. അപ്പൊ നീ എന്താ പറഞ്ഞു? നീ എന്നോട് കൈമലർത്താ ചെയ്തേ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അല്ലേ? മണ്ണ് കൊണ്ടുവരെ നാല് ഭാഗത്ത്, രണ്ട് ഭവനത്തിന്റെ നാല് ഭാഗത്തെ മണ്ണ് കൊണ്ടുവരെ. രണ്ടിനും കൂടി 5 കർമ്മം 10 കർമ്മം പ്രവർത്തിച്ചു. ഞാൻ വഴി ഉണ്ടാക്കി തരാം. മോൾക്ക് പട്ടിലി കുറച്ച് വെള്ളി ചെടി വെക്കാം. അതിവിടെ വെച്ചോ. നാല് ഭാഗത്തെ മണ്ണും രണ്ടും വേറെ വേറെ തിരിച്ചു കൊണ്ടുവന്നേക്കണം. പഠിച്ച വിദ്യയുടെ കാര്യം കൂടി കൊണ്ടുവന്നേക്കണം. അറിയ മംഗല്യം കഴിച്ച, അറിയ മംഗല്യം കഴിച്ചു. അതല്ല ഞാൻ ചോദിച്ചേ. രേഖ രേഖാമൂലം നിന്റെ മംഗല്യം കഴിച്ച. അല്ല, അത് വേണ്ട. ഇതിന് കടലാസുണ്ട് വല്ലതും ഉണ്ടോ നിന്റെ കയ്യിൽ? പിന്നെ
അപ്പം അങ്ങനെ ചെയ്യാൻ പാടുണ്ടാവുന്നു, എന്തിനാ അത് കാര്യം മനസ്സിലായില്ല. എനിക്ക് രേഖാ മൂലം, അതായത് ഉണ്ണിക്ക് ഉണ്ണി മംഗല്യം കഴിച്ച പുരുഷനെ വേണ്ട എന്നും പറഞ്ഞ് എഴുതി കൊടുത്താൽ വേഗം തീർപ്പാവൂല്ലോ. ആ അത് വേണ്ട എന്ന് മനസ്സിലായില്ല. എനിക്ക് ഈ ഉണ്ണിയുടെ കൂടെ തങ്ങിപ്പാർക്കാൻ ഇഷ്ടമില്ല എന്നും പറഞ്ഞാൽ നീര് കടലാസുകൊണ്ട് പെൺസന്താനങ്ങളുടെ അധികാരികളില്ലേ, പെൺസന്താനങ്ങളുടെ അധികാരികൾ അവരെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വേഗം തീർപ്പാകും. മനസ്സിലായില്ല. എനിക്ക് തന്നതും പിടിച്ചതും ഒന്നും വേണ്ട, അങ്ങനെയുടെ കയ്യിൽ നിന്ന് ഒരു നഷ്ടം എനിക്ക് ഈടാക്കണ്ട, ഇനി തൊട്ട് ഇങ്ങേരുടെ കൂടെ തങ്ങിപ്പാർക്കൻ നിശ്ചയില്ല എന്ന് പറഞ്ഞാൽ വേഗം തീർപ്പാകുന്നു. മനസ്സിലായില്ല. ആ ഉണ്ണി എന്താ, നിനക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം തരണം എന്നുള്ള ചിന്തയില നിനക്കത് ഉടമ്പടി ഒപ്പ് വെച്ചരാ. അത് തന്നെ ഞാനും പറഞ്ഞു, എനിക്കൊന്നും വേണ്ടെന്ന് എന്ന് പറയണമെങ്കിൽ വേഗം തീർപ്പാകും, ഇല്ലെങ്കിൽ ആ ഉണ്ണിക്കാം ആ പൊരുളൊക്കെ നിനക്കെടുത്ത് തരേണ്ടി വരും. മനസ്സിലായില്ല. ഇപ്പം ഈ ഉണ്ണിയുടെ മംഗല്യം കഴിഞ്ഞതല്ലേ, ഇതും ഉടമ്പടി ആയിട്ടുണ്ടാ? അപ്പൊ രേഖാമൂലം ഒപ്പ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഒപ്പ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കൊടുക്കണമെങ്കിൽ കൈമാറ്റം. അതെന്താ അങ്ങനെ ചെയ്തേ? ഒരു ഭാഗത്ത് ഒപ്പ് വയ്ക്കുക കടലാസുണ്ട് കൈപ്പിടിക്കുക, അടുത്ത ഭാഗത്ത് ഒപ്പ് വയ്ക്കുക ഇത് അങ്ങോട്ട് കൊടുക്കുക അത് ഇങ്ങോട്ട് വാങ്ങുക, അല്ലെങ്കിൽ പെൺസന്താനങ്ങളല്ലേ ഇപ്പൊ കബളിപ്പിച്ച് മനസ്സിലായില്ല. അപ്പം നീ പിന്നെ എന്തിനാ ആ കുഴിയിലേക്ക് ആ ആ ആ കുളത്തിൽ പിന്നെ എന്തിനാ നീ ഇറങ്ങി കുളിക്കാൻ പോയേ? ഇതൊന്നും ആയിട്ടില്ലേ, പിന്നെ എന്തിനാ നീ ഇറങ്ങി കുളിക്കാൻ പോയത്? അപ്പം ആ ഉണ്ണിക്ക് വല്ല വില്ലും വേലയ്ക്കുള്ള ഉണ്ണിയാണ്. ഒരുമിച്ച് ഒരുമിച്ച് തന്നെയാണ് ചെറുടാരുടെ കയ്യില, നിന്റെ കയ്യില, ഉണ്ണിയുടെ കയ്യില? അപ്പൊ നന്നായി. ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ലേ? നീ വെള്ളി ഇറക്കി കൊടുക്കണു, ഇപ്പോഴും ചെറുടാരുടെ കയ്യിലാണ്. അപ്പൊ നിന്നെ കബളിപ്പിക്കാൻ പറ്റൂലേ? നീ എവിടെ പോയാലും ഏത് അധികാരികളുടെ അടുത്ത് വാക്വാദത്തിന് പോയാലും ഒന്നും നടക്കില്ല, നടക്കൂ? എന്തിനാ ഉണ്ണി ഇങ്ങനെയുള്ള കുഴിയിൽ പോയി വീഴുന്നത്? ഇതൊന്നും ഞാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനതൊന്നും നിന്റെ ചോദിച്ചതിന്റെ, ഇപ്പൊ നീ വിദ്യക്ക് പോണു അത് സംബന്ധിച്ചു, അതും തെറ്റും ഞാൻ പറഞ്ഞില്ല. നിന്റെ വെള്ളിയൊക്കെ മുഴുക്കനെ നിറക്കി ഒരു ഉണ്ണിക്ക് ഇട്ട് കൊടുത്തേക്കാം, അവസാനം അതിൻ്റെതായ എല്ലാ രൂപരേഖകളും ആ ഉണ്ണിയുടെ വലയ്ക്കകത്താക്കിയാൽ നിന്നെ പുറത്താക്കി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? വണ്ടികളൊക്കെ ഞാൻ ചോദിച്ചോളൂ. എന്നാൽ വിപുലമായിട്ട് തന്നെയാ, മനസ്സിലായില്ലേ? ഉണ്ണിക്ക് ചെറിയ തോതിലല്ല, വിപുലമായിട്ട് തന്നെയാ. അക്കളത്തിൽ ഈ വേറെ ആരെങ്കിലും വന്നാ? അപ്പോ നിന്റെ പേരിലും ആ സ്ഥാപനത്തിന്റെ പേരിലും നീ ആ സ്ഥാപനം തിരിച്ചു പിടിക്കോ തന്ന. ഉപ്പ് വെച്ച് കൊടുക്കില്ല, എല്ലാം വാങ്ങിച്ചോ. അതന്നെ പറഞ്ഞേ, കിട്ടേണ്ടതൊക്കെ ആ കൂടിന്റെ കത്ത് കായി, ഇനി ഒന്നും കിട്ടില്ല. അപ്പോ ഇത് കൊടുക്കൂല. ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. നിന്റെ പൊരുളൊക്കെ ഒന്ന് തിരിച്ചെടുക്കോ. മനസ്സിലായില്ല. അത് അതിന് ഉദരത്തിലേക്ക് ഒരു പെഷകാനി കിട്ടിയിട്ടുണ്ട്, അത് ഒരു ഒരു തരത്തിലേക്ക് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ ചങ്ങാതികളൊന്നും ശരിയല്ല, ചങ്ങാതികളൊക്കെ വെള്ളി കണ്ട് മോഹിച്ചെന്താ? ആ അപ്പൊ അതാ ചോദിച്ച, നീ ഇറക്കി വെള്ളിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു, വാഹനമൊക്കെ നിന്റെ പേരിലല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. നീ ആറ് കടന്നു പൊക്കോ, ഇത് ഈ കുടിലെ സഹവാസം വിട്ടോ. മനസ്സിലായില്ല. ഉണ്ണിക്കെല്ലാം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ മണ്ണിൽ ഉള്ള സഹവാസം മതിയായി എന്ന് തോന്നി തുടങ്ങി. മനസ്സിലായി? ഉണ്ടായതൊക്കെ പോയി. ഉണ്ണിയുടെ കാര്യമല്ലേ പറഞ്ഞു,
അപ്പൊ ചങ്ങാതികൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് മധു കൊണ്ടു കൊടുത്ത് വശത്താക്ക. ഇനി ആ ആ സ്ഥാപനങ്ങളും ആ സ്ഥാപന ചങ്കമ വസ്തുക്കളും അവരുടെ പാങ്ങിലാങ്ങാനുള്ള പരിപാടിയാ. നിനക്കത് വേണ? അപ്പോ പത്ത് കർമ്മം ആ ചങ്ങാതികളുടെ പേരെഴുതി കൊടുത്തു. അവരൊക്കെ അവരൊക്കെ സംഘം ആ ഉണ്ണിയുടെ ചിത്രം ഒന്നും കൊണ്ട് കൊടുത്ത, നിന്റെ ചിത്രം കൊണ്ട് കൊടുത്ത സ്ഥാപനത്തിന്റെ പേരെഴുതി കൊടുത്തേക്ക. എത്ര ചങ്ങാതിമാരെന്ന്? രണ്ടു പേരാ. ഒരിത്തിരി തടിച്ചിട്ടുള്ള ഉണ്ണി ഉണ്ടാ? ആ താടിയുള്ളത്. മനസ്സിലായില്ല? എന്റെ അധികാരിയുള്ളമാര് താടി വെച്ചൊരു ഉണ്ണി ഉണ്ടാ? അങ്ങേരെ കുഴപ്പക്കാരൻ. എന്താ ഉണ്ണിയ? വെള്ളിക്ക് ആ സ്ഥാപനമൊക്കെ നിന്റെ പേരിലാക്കി കിട്ടും. വെള്ളിക്ക് വാങ്ങിച്ചെടുത്തു. ആ ഒക്കെ വാങ്ങിച്ചെടുത്തോളാൻ. മനസ്സിലായില്ലേ? ഏത് നേരത്തും ആ ഉണ്ണി വീടാം. ഉദരത്തിൽ അത്ര അത്രമാത്രം വിഷകാനി ഉണ്ട്. വിഷകാനി വെച്ച് മനസ്സിലായ? എന്തിനു മനസ്സിലായ? അവർക്ക് ആ സ്ഥാപനത്തിനോടാ നോട്ടം, ഉണ്ണിയോടല്ല. ഉണ്ണിയെ പറഞ്ഞ് പലിപ്പിക്കുന്ന നീയും അതുപോലെ പ്രവർത്തിക്കുന്നു. മനസ്സിലായില്ല? എല്ലാ പെൺസന്താനങ്ങളും ഇങ്ങനെ തന്നെയാ. നിന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ച് നിന്നെയും പുറത്തേക്ക്. അതുകൊണ്ടാ നിന്നിൽ നിന്നൊരു അകർച്ച വന്നേക്കണേ. മനസ്സിലായില്ല? പിന്നെ അതിട്ട് കിട്ടണില്ല. നിന്നെ രേഖാമൂലം മംഗല്യം കഴിക്കാൻ പറ്റില്ല. ഇതിവിടെ നിൽക്ക. മനസ്സിലായ? അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പെൺസന്താനം കൂടാക്കേണ്ട, ഒരു പെൺസന്താനത്തിലേക്ക് കൊണ്ടുനടക്കാം. ഇപ്പോൾ ഉടമ്പടി അങ്ങനെയുണ്ട്. എന്നാലും രേഖാമൂലം ആവില്ലല്ലോ. അപ്പം അതൊക്കെ അവർ പറഞ്ഞു ഓതി കൊടുക്ക. അതുകൊണ്ടാണ് നിന്നോടൊരു അകൽച്ച. പിന്നെ ഇപ്പോൾ ഏതാനും നേരം മധുസേവേല അല്ലേ? അപ്പോൾ അതൊന്ന് തരാക്കിക്കോ. എന്നിട്ട് ഞാൻ ഒരു വസ്തു തരാം അതുകൊണ്ട് കൊടുക്കാവുണ്ടെങ്കിൽ. മനസ്സിലായില്ല? മധു തന്നെ തരാം ഞാൻ, അതുകൊണ്ട് കൊടുക്ക. നിന്റെ അടുത്ത് വശത്താവാൻ നോക്കട്ടെ. ആര് കടന്ന് പൊക്കോണ്ടി? എനിക്ക് നല്ല അവരുടെ വീട്ടുകാര്, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് കല്യാണം കഴിക്കാൻ ശേഷം അവർക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടി നക്ഷത്രം എന്താ? ഭരണി പൂരം പൂരാളം അനുകൂലമായിട്ട് വന്നു. നീ അവിടെ വെച്ച് ആരെങ്കിലും എത്ര കണ്ടക്കോളെ അവിടെ പോയിട്ട്? അവിടെ വെച്ച് ആരെങ്കിലും തർക്കണ്ടായിട്ടുണ്ടോ? അവിടെ വെച്ച് കർമ്മസ്ഥാനത്ത് വെച്ച് ആരെങ്കിലും തർക്കണ്ടായിട്ടുണ്ടോ? മുറിയറയിലോ കർമ്മ മേഖലയിലോ വെച്ച് ആരെങ്കിലും മുന്നീടായിട്ട് വല്ല തർക്കണ്ടായിട്ടുണ്ടോ? കർമ്മം ചെയ്യുന്ന ആസ്ഥാനത്ത് മേലാധികാരിയായിട്ട് വല്ല വാക്കുകളും? എവിടെ സ്ഥലം? ദുബായ്. ദുബായിലാണ് അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. നീ ആ മണലാരണ്യത്തിൽ എവിടെയാന്ന് ചോദിച്ചത്? ദുബായ്. അതിനൊരു ദേശം എന്താ കർമ്മം നിനക്ക് അവിടെ? ഡ്രൈവറും അത് കുഴപ്പമുണ്ടായില്ല. അതറിയാം. അത് കഴിഞ്ഞപ്പോ നിനക്ക് ശനി വന്ന, അപ്പൊ പിന്നെ മാറണം. അപ്പൊ അതുകൊണ്ടാക്കോ. ഇതാരാ അറിയാണ്ടല്ലാട്ടാ ഈ മംഗല്യത്തിന്റെ എതിർപ്പുണ്ടായിട്ടുണ്ടോ? ചെറിയതല്ല, നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ അത് എന്തിനാ ചോദിച്ചെന്നറിയാം? നിന്റെ അടുത്ത് കയറ്റി നിർത്താൻ പറഞ്ഞിട്ട് നിന്റെ പിണിയാളരല്ലാതെ കൊണ്ട് നിന്റെ അടുത്ത് നിർത്താൻ പറയില്ല ഞാൻ. ഞാനതല്ല ചോദിച്ചത്, അതറിയാൻ വേണ്ടിട്ടാ. അതായത് ആരായിട്ടാ എതിർപ്പുണ്ടായ? ഏത് ഭാഗത്തുനിന്നാ? എന്റെ വീട്ടുകാരായിട്ടാണ്. എനിക്ക് തരില്ല എന്ന് പറഞ്ഞ സ്നേഹബന്ധല്ലേ? അല്ല അല്ല, എന്നാലും ആലോചന വന്നപ്പോ സ്നേഹത്തെ ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഭവനത്തിലുള്ള ഉണ്ണികൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് അപ്പം നിർത്തേണ്ടതല്ലേ? അതായത് വന്ന് കണ്ടപ്പോ രണ്ടുപേരുടെ മനസ്സിലൊരു ഇഷ്ടം നാമ്പിട്ടോ എന്നാ ചോദിച്ചുള്ളൂ, മുളച്ചു പൊന്തിയോ എന്നാ ചോദിച്ചുള്ളൂ. അപ്പൊ പിന്നെ വീട്ടുകാരുടെ ഇഷ്ടം അവിടെ മാറ്റി വെച്ചു. ചേരില്ല
അതായത് പണ്ടാനത്തിന്റെ നക്ഷത്രം ഇനി 11 നാൾ അപ്പുറത്തേക്ക് ചിന്തിക്കണേ. ഇത് പൂരം പൂരാളം എത്ര ആണ്ടക്കുളം ഈ മംഗല്യം കഴിഞ്ഞിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അല്ല പറഞ്ഞ ആൾക്കാരെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് പറഞ്ഞ, ചിലവർ ചേരുമെന്ന് പറഞ്ഞ് ചിലവർ ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച മനസ്സിലായില്ല. ഒരു ഗണമൊന്നാ അപ്പൊ ആവാം മനസ്സിലായില്ല. അതായത് ദേവനും മസുരനാണെങ്കിലേ പറ്റായിക്കുള്ളൂ, ഇത് രണ്ട് ഗണങ്ങൾ തമ്മിൽ ഒന്ന. അപ്പൊ അതുകൊണ്ട് മധ്യമത്തിലാ കുഴപ്പമില്ല. അപ്പോ ഒരു 10 കർമ്മം പ്രവർത്തിക്കാൻ പറയുന്ന, ഇനി ചെല്ലുമ്പോ നിനക്ക് വേറൊരു കർമ്മം തരാം മതിയാ. പൊക്കോ പൊക്കോ അല്ല, ഞാൻ നിന്നെ കടത്തി തരാന്ന് പറഞ്ഞതിന്റെ എന്താ? ഇപ്പൊ നിന്റെ സമയം നല്ലതാ, ഈ ഉണ്ണിയുടെ സമയം കൊണ്ട് നിനക്ക് നല്ലതാ. അതുകൂടാകൊണ്ട് നിന്റെ ചുറ്റുവട്ടത്തലയിൽ നിന്റെ സ്വന്തം ബന്ധു മിത്രാദികൾ ആർക്കെങ്കിലും നീ മുളച്ചു പൊന്തുന്നതിൽ വല്ല കുഴപ്പക്കാരുണ്ട ഉണ്ടെങ്കിലുണ്ടെന്ന് പറയും. ഉണ്ടാവലും ഉണ്ടായിരിക്കലും വ്യത്യസ്ത. അതായത് കാണുമ്പോ കളിചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് നേരാവാൻ പാടില്ല എന്നൊരു ചിന്ത ഉള്ളവരുണ്ട്. അതുകൊണ്ടാ ചോദ്യം. അതുകൂടാണ്ട് നിന്നെ നിന്റെ മാതാവിന്റെ സ്വന്തബന്ധത്തിലോ പിതാവിന്റെ സ്വന്തബന്ധത്തിലോ ഏതെങ്കിലും പെൺസന്താനത്തിന് മംഗല്യം കഴിക്കാന്ന് അങ്ങനെ പറഞ്ഞു വെക്കണ്ടായിട്ടുണ്ടാ? ഇപ്പോഴും ഞാൻ ആ ചോദ്യത്തിന് മാറുന്നില്ല. അതായത് ആരെങ്കിലും മുൻകാലത്ത് പറയാ, ഇപ്പൊ മംഗല്യം കഴിഞ്ഞ 6-7 വർഷമായില്ല, ഇനിയിപ്പോ അതിനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ ദോഷാംശങ്ങൾ വരുമ്പോ എല്ലാ ഭാഗത്തും ചിന്തിക്കണമെന്നില്ല. വടി 4 ഭാഗത്തും വന്നാലേ ഇങ്ങനെ തടുക്കാം, ഒരു ഭാഗത്തും അല്ലെങ്കിൽ തടുക്കും. 4 ഭാഗത്തും അറിയാതെ കണ്ട് ഒപ്പം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പറ്റൂ. ഏത് എത്ര വലിയ അഭ്യാസിയാണെങ്കിലും പറ്റില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണിത്. അങ്ങനെ വല്ലവർക്കും ചിന്ത ഉണ്ടായ സന്തബന്ധത്തിൽ ഏതെങ്കിലും മാതാവിന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ ഉണ്ണിയുടെ അറിവിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെ ചോദ്യം. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നിന്റെ കൂടെ പിറന്ന അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ പിറന്ന ഉണ്ണികൾ മംഗല്യം കഴിച്ചു കൊണ്ടുവന്ന ഏതെങ്കിലും ഇല്ലത്തെ ഏതെങ്കിലും ഒരു മുണ്ണിനെ ഈ ഉണ്ണിക്ക് ഒന്ന് കഴിച്ചു കൂട്ടാം എന്നങ്ങനെ വല്ല ചിന്ത ആരെങ്കിലുണ്ടായ? ഒരു മംഗല്യത്തിൽ വെച്ചൊരു പെൺസന്താനത്തിനെ കാണാം, അതായത് തലമൂത്ത ഉണ്ണികളൊക്കെ അതിനോട് വചനം പറയാം, ഞങ്ങളുടെ ഉണ്ണിക്കൊന്ന് ആലോചിച്ചാൽ എന്താ? അങ്ങനെ വല്ല ചിന്ത ആരെങ്കിലുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം. അങ്ങനെ ഒരു പെൺസന്താനത്തിൻ്റെ ഒരു പ്രാർത്ഥന കാണിക്കുന്നു. കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലായില്ല, ഒരു മംഗല്യത്തിന് ചെല്ലുമ്പോൾ പല ഉണ്ണികളും വരും ഇല്ലേ? ഉണ്ണിസന്താനം മാറി നിൽക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഉണ്ണി, ആ ഉണ്ണിസന്താനത്തിന് നിനക്കൊന്ന് ആലോചിച്ചാൽ എന്താ? അങ്ങനെ ഉണ്ടാവില്ലേ ഉണ്ണിയെ? അങ്ങനെ ആരെങ്കിലും കാണിച്ചു കൊടുക്കണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം. അല്ലെങ്കിൽ നിന്റെ ചിത്രം മാറി കടന്നു പോയിട്ടുള്ള ചിത്രം കാണിച്ചു കൊടുത്ത് ഈ ഉണ്ണിക്ക് ഇനി വരുന്ന സമയത്ത് ഞങ്ങളൊന്ന് ആലോചിച്ചാൽ നടത്തിത്തരുമെന്ന് ചോദിക്കുക. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു പെൺസന്താനത്തിന് ഒരു മോഹം വന്നിട്ടുണ്ട്, അതാ ചോദ്യം. ആ അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നിന്റെ സന്തബന്ധു മിത്രാദികൾക്കൊന്നും നീ നല്ല നിലയിൽ മുളച്ചു കൊന്നും ഇഷ്ടമില്ലാട്ടാ. പിന്നെ ഈ ഉണ്ണിനെ പഴി വരണ്ട, ഇത് വന്നേ അന്ന് തൊട്ടാ താഴ്ത്തിക്ക് പോയെന്ന് പറയുന്നുണ്ട. അങ്ങനെ കേക്കല പറയില്ലല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോ ഇപ്പൊ രണ്ടുപേരുടെ സമയം ഇല്ല, പ്രത്യേകം നിന്റെ സമയം നല്ലതാ. അപ്പോ പ്രവർത്തിച്ച ഉണ്ണി ഒരു 10 കർമ്മം അതൊക്കെ ഉണ്ണി കാര്യം പറഞ്ഞില്ല, ഇന്നെ വേവലാതിയുള്ള ഉണ്ണിയാണെന്നും വരെ പറഞ്ഞില്ലേ? നീ ഇരിക്കണ്ട, ഞാൻ വിളിച്ചു കൊണ്ടുവരാം. ഇപ്പൊ ഈ ഉണ്ണികൾ ആരുടെ കൂടെയാ? നിന്നേക്കണം ഇടാം. അല്ല ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം, മനസ്സിലായ? നീ സങ്കടപ്പെടണ്ട, ആ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം നിന്റെ മാതാവിനെ. ആ പിതാവിന്റെ അരികിൽ നിന്നേക്കണം, മനസ്സിലായില്ല? അമ്മയ്ക്ക് അത്ര ഒരു വാശി ഉണ്ടെങ്കിൽ ഞാൻ ആ വാശി എന്തെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ മോഹിച്ച പോലെ നിന്റെ അരിത്ത് ഒരു രാവും അല്ല അതിൽ കൂടുതൽ രാവ് നിന്റെ അരിത്ത് ഞാൻ നിർത്തിത്തരാം ആ മാതാവിനെ, മനസ്സിലായ? സങ്കടപ്പെടരുത്, നീ രണ്ടു നേരം എന്നോട് ആവശ്യം പറഞ്ഞേക്കണം. സമ്മതിച്ചാ എന്നെ 9-10 മാസക്കാലം പള്ളയിലിട്ട് ചുമന്ന് എൻ്റെ മാതാവ് ഇന്ന നാമോദക്കാരി, എൻ്റെ മാതാവ്
എന്നെയും എൻ്റെ കൂടെ പിറന്നുണ്ണിനും എൻ്റെ പിതാവിൻ്റെ അരിയിലേക്ക് വന്നേക്കണേ മായക്കാര എന്നും പറഞ്ഞ നീ ഇപ്പം നീ കണ്ണീര് പൊഴിച്ച പോലെ രണ്ടു നേരം നീ എന്നോട് ആവശ്യപ്പെട്ടോ? നിന്റെ വചനം കേട്ട് ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. മതിയ മതിയ കടലാസുണ്ടുകളൊക്കെ തരപ്പെടുത്തി വന്നുടങ്ങി ഓരോ ഉണ്ണികൾക്ക് ഒരിത്തിരി തടസ്സം ഉണ്ടായിരുന്നു. ആ ദേശത്തെ തടസ്സം മനസ്സിലായില്ല. ആ ദേശത്തൊരു തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ ഇപ്പൊ തീർത്ത് ഉണ്ണിസന്താനങ്ങൾക്ക് കൊടുക്കാതെ കൊടുത്തിട്ടുള്ള എല്ലാ ഉണ്ണിസന്താനങ്ങൾക്ക് ഇപ്പൊ കടലാസുണ്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല സമയമാണ്. അല്ല അത് ഉണ്ണി ആ ഉണ്ണിയുടെ കുഴപ്പമില്ല, മനസ്സിലായില്ല. ആ ദേശത്തേക്ക് പോകാൻ കൊടുത്ത ചില ഉണ്ണികൾക്കൊക്കെ ചിലന്നല്ല ഒട്ടുമുക്കാൽ ഉണ്ണികൾക്കൊക്കെ ആ ദേശത്തേക്ക് കുറച്ച് ദിവസം അവരൊന്ന് അടച്ചു വെച്ചിരുന്നു. ഇപ്പം അതൊക്കെ തുറന്നിട്ടുണ്ട്. ഉണ്ണികൾക്കൊക്കെ പോകാനുള്ള കടലാസുണ്ടുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്റെ ഉണ്ണിയുടെയും വരും, നീ ആവലാതിപ്പെടണ്ട. അതുകൊണ്ടാണ് മനസ്സിലായ ആ ആ കൊണ്ടുപോകാൻ പറഞ്ഞ ഉണ്ണിക്ക് ഉണ്ണിയോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേവലാതി ഉണ്ടാന്ന് വെച്ചിട്ടാണ് ആ ഉണ്ണി ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ എൻ്റെ കാര്യം അതാ. ഉണ്ണിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ സമ്മതിക്കില്ല. അത് അതിന് അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട്. പറയുമ്പോ എല്ലാം പറയണ്ട. ആ ഉണ്ണിയുടെ മാതാവിന്റെ പിതാവിന്റെ പേര് ഇല്ലത്തിന്റെ പേര് ചിത്രം ഉണ്ണി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ ഒരു ഇത്തിരി വെള്ളി ഒഴിഞ്ഞ് അവിടെ വെച്ചേക്കണം. എവിടെ? നിന്റെ ഇല്ലത്ത്. പീഠത്തിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ ഉണ്ണിയുടെ ഭവനത്തിലോ വെച്ച് പോവാൻ പാടില്ല എന്ന് ഓർഡർ. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ണിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നിന്നെ വെല്ലു വിളിച്ചിട്ടുണ്ട് കളത്തിലിറക്കി കളിക്കാൻ, നിന്നെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ആ കെട്ട് നീ പൊട്ടിക്കണം, എന്നിട്ട് നീ പോയി തീർപ്പുണ്ടാക്കുക. അതായത് ഇത്രയും കാലം നിന്നെ കെട്ടി വച്ചില്ലേ, ആ കെട്ട് നീ എന്നെ പൊട്ടിക്കണം. അതിന് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി, അല്ലാണ്ട് കാര്യം നടക്കാൻ വേണ്ടിട്ടല്ല എന്ന് പറഞ്ഞു. അവിടെയുള്ള എന്നെ കെട്ടി വച്ചിരിക്കാം. അതിന് ചില കുട്ടികൾക്ക് പങ്കുണ്ട് അതിൽ കേട്ടോ. അതെന്നെ അതിനാണ് ഉണ്ണി സന്താനത്തിന്റെ പേരിൽ ചേർത്ത് ഞാൻ പൂജ പറഞ്ഞതിനാണ്. ഉണ്ണിയുടെ ഭവന ഈ വെള്ളിക്ക് വേണ്ടി മാത്രല്ല, ഉണ്ണിയുടെ ഭവനത്തിന് ആ ഉണ്ണി ചെയ്തു വെച്ച ചില ദോഷങ്ങളുണ്ട്. അടപടൽ പൂട്ടിക്കെട്ടാണ് നോക്കിയേക്കുന്നത്, അതിന് സാധിച്ചില്ല. അപ്പെന്തിനാ ഉണ്ണിനെ മാത്രം കിട്ടിയാൽ മതി? ഉണ്ണിനെ മാത്രം കിട്ടുമ്പോൾ എങ്ങനെയാ ഉണ്ണിയുടെ വ്യാപാര സംബന്ധമായിട്ടും ഭവന സംബന്ധമായിട്ടും ഒക്കെ, അതായത് ഉണ്ണിക്ക് സന്തോഷമായിട്ട് നിദ്ര കൊണ്ടിട്ട് കാലം കുറച്ചായി. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിരിക്കില്ല, അറിയാറുണ്ട. ഒരു ഉറക്കം കഴിഞ്ഞാൽ എണീറ്റിരുന്ന ആ മുറിയറയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇനി ഞാൻ നിനക്കുണ്ട് കൂട്ട്. നിന്റെ ഇല്ല, അല്ല ഞാൻ നിന്റെ കൂടെ ഇല്ലാതിരുന്നിട്ടില്ല. മനസ്സിലായി? അത് കെട്ടി വെച്ചേക്കാം. മനസ്സിലായില്ല. എന്നെ കെട്ടാൻ പറ്റും, ഏത് കറവിലേക്കും കെട്ടാം. അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ല. നിന്നെ, അതായത് നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ കെട്ടി വെച്ചതാ. ആ കെട്ടൊക്കെ പൊട്ടേണ്ട സമയമായിട്ട് ഞാൻ അത് പൊട്ടിച്ചു തരാം. അവനെ എത്ര നാൾ എൻ്റെ ഉണ്ണിയെ ഉണ്ണിക്കെന്നും അതല്ല ഞാൻ ചോദിച്ചു. ഉണ്ണിക്കെന്നും 16 ആവില്ല, എനിക്ക് 7.5 വയസ്സ എന്നും അന്നും ഇന്നും 7.5. മനസ്സിലായ? അതാ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഞാൻ കെട്ട് പൊട്ടിച്ച ആ ഉണ്ണി സന്താനം പടിപടിയായിട്ട് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും അതിൻ്റെ അപ്പുറത്തും നിന്റെ കാർച്ചോട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചില്ലെങ്കിൽ നിന്റെ ഇല്ലത്തെ
പടിഞ്ഞാറ് കിഴക്കായിട്ട് തന്നെയല്ലേ ഇരുത്തേക്കണേ? വടക്ക് ഭാഗത്ത്, വടക്കുന്ന് കിഴക്കോട്ട് അല്ലേ? പടിഞ്ഞാറ് കിഴക്കായിട്ട് നിന്റെ ഇല്ലത്ത് ഞാനിരിക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ പണിക്കര ഇല്ലത്തും ഇവിടെയും ഞാനിരിക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ അച്ഛന്റെ ഉച്ചയൂണ് കഴിഞ്ഞ് കിഴക്കും തിരിഞ്ഞിരുന്ന് ഞാൻ എന്റെ പൊന്നരി ഓണങ്ങട്ടിലും ഇവിടെയും ഈ സ്ഥാനത്തും ഞാൻ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് കർമ്മം തീർത്ത് ദോഷം തീർത്ത് വെള്ളി വാങ്ങണം എനിക്കുള്ള അന്നത്തിനുള്ള വഴി ഞാൻ തേടുന്ന സത്യമാണെങ്കിൽ ഉണ്ണിയെ നിന്റെ കാര്യം ഞാൻ നടത്തി തരാം. അതെന്റെ വാക്കാണ്. അതല്ല നീ ചോദിച്ചിട്ടുള്ള, ഞാൻ നിനക്ക് നീ കൊടുത്തതാ ഞാൻ വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ടുള്ള, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഉണ്ണി നിനക്ക് കഴിവുണ്ടെങ്കിൽ ചാത്തനെ കൊണ്ട് വാങ്ങിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ, ചാത്തനെ കൊണ്ട് വാങ്ങിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ആ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കുക. എന്നെ കൊണ്ടുകൊടുക്കുക അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വെച്ച് വാക്കുവാദം വെക്കേണ്ട കാര്യം ഒരു ഉണ്ണിക്കായിട്ടില്ല. അതെടുത്തോളാൻ എടുത്തോളാനാ പറഞ്ഞുള്ളൂ. അപ്പൊ അതിന് എന്തെങ്കിലും വഴി ഉണ്ടാവും. ഇതിന്റെ ഇതിന്റെ ജന്മം നൽകിയ മാതാവില്ലേ, അധികം മണ്ണിലിരിക്കുന്ന കാലം വരെ നിങ്ങളെ സമ്മതിക്കില്ല. അതിൽ തീർപ്പ് കൽപ്പിക്കാൻ എന്റെ ഒടപ്പുറങ്ങളോട് കാണിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അതൊരു ചരിത്രം വേറെ ഉണ്ട്. എന്നിട്ടില്ലേ ആ ചേരാത്ത നക്ഷത്രം പറ്റി എന്റെ ഒടപ്പുറന്നോള് കാളിനെ മംഗല്യം കഴിപ്പിച്ച എന്റെ മാതാവാ അന്നൊരു ചതി പറഞ്ഞിട്ടുണ്ട് എന്റെ ഒടപ്പുറന്നോള് കാളി. അതായത് നിര്യാണം വന്ന് നീ കിടന്നു കഴിഞ്ഞാൽ പൊലവാലായ്മ ഞാൻ നോക്കില്ല എന്ന്. മാതാവ് മരിച്ച പൊലയില്ലേ, അസന്തന്റെ പിതാവ് മരിച്ചാൽ ഞാൻ പൊലവാലായ്മ നോക്കും. നീ മരിച്ചു കഴിഞ്ഞാൽ മത്സ്യമാംസം കുട്ടി ഞാൻ ഊണ് കഴിക്കുന്ന പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് ദേഷ്യം എന്റെ മാതാവിനോടുണ്ട് എന്റെ ഒടപ്പുറന്നോള് കാളിക്ക്. അപ്പൊ ആ ദേഷ്യം അവിടെ തീർത്തരും. നീ അവിടേക്കൊന്ന് പോക്കോ, എനിക്ക് ചെയ്യാൻ പറ്റാണ്ടല്ല ഉണ്ണി. നിന്റെ പുരുഷന് 9-10 മാസക്കാലം ഈ പള്ളയിലിട്ടത് കൊണ്ട ഒരാള് വന്നിരുന്നു. ഒരാള് വന്നപ്പോ ആ കുട്ടി വന്ന് പറഞ്ഞ് കുട്ടിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. പക്ഷേ അയാളുടെ മാമൻ വന്നു കഴിഞ്ഞാല് നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നു. ആ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ നടത്തി തരാം പോരെ. അതൊന്നും നോക്കണ്ട, നിന്റെ സമയം നല്ലതാ. വേറൊരു വ്യക്തിയും വന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിന്റെ സമയം നല്ല, വ്യാഴം 11 നിനക്ക് വെള്ളി കിട്ടേണ്ട സമയം. ഞാൻ പറഞ്ഞില്ലേ ഞാനത് നടത്തി തരാം? ആ ഒരു വിശ്വാസം അല്ല, വെറുതെ കൊടുക്കേണ്ട കാര്യമുണ്ട്? വെറുതെ കൊടുക്കണം? ആ അത് അത്ര എന്തിനാന്നറിയോ? വെള്ളി നല്ല പറഞ്ഞ വെള്ളി പറഞ്ഞ സമയത്ത് കിട്ടാനാ. അല്ലാണ്ട് വെള്ളി കുറച്ച ഉണ്ണി എത്ര വെള്ളിയിൽ എത്ര ഉണ്ണിയിലുണ്ട് എടുക്ക. ഇപ്പൊ വന്ന ഉണ്ണിക്ക് ആ മണ്ണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഉണ്ണിയും കൂടി വരണം, അത് കണ്ട് ഞാൻ മനം തെളിഞ്ഞു തരാം. നീ പൊക്കോ, എനിക്ക് അത്രയും മതി. സ്വാമികളുടെ അത് തന്നെ പറഞ്ഞു വേണ്ട, അന്ന് തീർപ്പാക്കണ്ട. മനസ്സിലായില്ല? ആ ഉണ്ണികളൊക്കെ പറഞ്ഞിട്ട് നടന്നില്ല, അത് തീർപ്പാക്കണ്ട. ഇനി കറുത്ത വസ്ത്രക്കാരന്റെ ഇല്ലത്ത് പോയപ്പോ ആ വസ്ത്രക്കാരന്റെ തിരുമുമ്പിൽ ഒറ്റ എഴുതി ഒപ്പ് വെച്ച് വാങ്ങിക്കാം. തീർച്ചയായിട്ടും ഇനി അങ്ങനെയായിരിക്കും. ഏട്ടന്റെ സ്ഥാനത്തുനിന്ന് അവര് പറയുന്നതൊക്കെ ഈ റാമോണിൽ നിന്ന് ഉണ്ണി സന്താനങ്ങൾ ഇപ്പൊ കളം മാറ്റി ചവിട്ടി. ഇപ്പൊ നിങ്ങൾ അതിന്റെ പിന്നില് നോട്ടിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞാലും കിട്ടും സമ്മാനം, ഞാനുള്ളപ്പോ കിട്ടില്ല. എന്നെ മാറ്റാ കിട്ടും, മാറ്റില്ല. അല്ല അതല്ല, ഞാൻ എന്നെ മാറ്റാ കിട്ടില്ല കിട്ടുന്ന പറഞ്ഞല്ലോ. ഞാൻ മാറണതും മാറ്റണതും ഉണ്ണികളാ നിശ്ചയിക്കണെ. ചില ഉണ്ണികൾക്ക് കാര്യങ്ങളൊക്കെ നടന്നു വരുമ്പോ പിന്നെ എന്തിനാ ആ പോത്തും പുറത്തിരിക്കുന്ന കരുവിന് വേണ്ടാന്ന് തോന്നും. ഇതിപ്പോ 2-3 ദിനം ഇവിടെ ഓടി വന്ന് ചില ഉണ്ണികളുണ്ട്. രാത്രി കാലത്ത് ഉറക്കല്ല, ഞാൻ ചിറ്റപ്പെട്ടതും ഞാൻ എന്റെ പോത്തായിട്ട് മുറിയിലൊക്കെ കിടന്ന് നടക്കണു. ഇപ്പൊ വന്ന് തെറ്റും പറഞ്ഞു പോയി. അപ്പൊ അങ്ങനെ ഒരു ശീലമുണ്ട്. ഉണ്ണികളെ പോകണ്ട, പിന്നിൽ നിന്നാ മതി. ഇവരെ പറഞ്ഞു വെച്ചു, ഇവരെ ഞാൻ നോക്കിക്കോളാം. എത്ര ദൂരത്തേക്കും പോയിക്കോട്ടെ, ആ ഒരു കാര്യത്തിന് ഇനി അടുത്തൊരു തീർപ്പാവും. അത് തീർപ്പാക്കി തരും. ഇതിന് ആ കറുത്ത വസ്ത്രക്കാരന്റെ മുകളിലെ ഒരു കറുപ്പും ചുവപ്പിട്ടൊരു ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുപോയി കൊടുത്ത് അവസാനിപ്പിക്കുന്നത് എന്തിനാന്ന് അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്. നീ പൊക്കോ, ഞാനുണ്ട്. നക്ഷത്രം പറഞ്ഞു
ഒരാള് വന്നിരുന്നു, ഒരാള് വന്നപ്പോ ആ കുട്ടി വന്ന് പറഞ്ഞ് കുട്ടിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. പക്ഷേ അയാളുടെ മാമൻ വന്നു കഴിഞ്ഞാല് നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കിട്ടുന്നു? ആ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ നടത്തി തരാം പോരെ, അതൊന്നും നോക്കണ്ട, നിന്റെ സമയം നല്ലതാ. വേറൊരു വ്യക്തിയും വന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിന്റെ സമയം നല്ല, വ്യാഴം 11 നിനക്ക് വെള്ളി കിട്ടേണ്ട സമയം. ഞാൻ പറഞ്ഞില്ലേ ഞാനത് നടത്തി തരാം? ആ ഒരു വിശ്വാസം അല്ല, വെറുതെ കൊടുക്കേണ്ട കാര്യമുണ്ട്, വെറുതെ കൊടുക്കണ. ആ അത് അത്രയല്ലേ, എന്തിനാന്നറിയോ? വെള്ളി നല്ല പറഞ്ഞ വെള്ളി പറഞ്ഞ സമയത്ത് കിട്ടാനാ. രണ്ട് വെള്ളി കുറച്ചുണ്ടെങ്കിൽ എത്ര വെള്ളി, എത്ര ഉണ്ണികളുണ്ട് എടുക്ക? ഇപ്പൊ വന്ന ഉണ്ണിക്ക് ആ മണ്ണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ഉണ്ണിയും കൂടി വരണം, അത് കണ്ട് ഞാൻ മനം തെളിഞ്ഞു തരാം. നീ പൊക്കോ, എനിക്ക് അത്രയും മതി സ്വാമികളുടെ എല്ലാവിധ പിന്തുണയും എനിക്ക് കിട്ടണം. ഉണ്ണിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ സമ്മതിക്കില്ല, അത് അതിന് അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട്. പറയുമ്പോ എല്ലാം പറയണ്ട. ആ ഉണ്ണിയുടെ മാതാവിന്റെ പിതാവിന്റെ പേര് ഇല്ലത്തിന്റെ പേര് ചിത്രം ഉണ്ണി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ ഒരു ഇത്തിരി വെള്ളി ഒഴിഞ്ഞ് അവിടെ വെച്ചേക്കണം. എവിടെ? നിന്റെ ഇല്ലത്ത്, പീഠത്തിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ ഉണ്ണിയുടെ ഭവനത്തിലോ വെച്ച് പോവാൻ പാടില്ല എന്ന് ഓർഡർ. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നിന്നെ വെല്ലു വിളിച്ചിട്ടുണ്ട് കളത്തിലിറക്കി കളിക്കാൻ, നിന്നെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, ആ കെട്ട് നീ പൊട്ടിക്കണം, എന്നിട്ടും നീ പോയി തീർപ്പുണ്ടാക്കുക. അതായത് ഇത്രയും കാലം നിന്നെ കെട്ടി വച്ചില്ലേ, ആ കെട്ട് നീ എന്നെ പൊട്ടിക്കണം. അതിന് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി, അല്ലാണ്ട് കാര്യം നടക്കാൻ വേണ്ടിട്ടല്ല എന്ന് പറഞ്ഞു. അവിടെയുള്ള എന്നെ കെട്ടി വച്ചിരിക്കാം. അതിന് ചില കുട്ടികൾക്ക് പങ്കുണ്ട് അതിൽ കേട്ടോ. അതെന്നെ അതിനാണ് ഉണ്ണിയുടെ സന്താനത്തിന്റെ പേര് ചേർത്ത് ഞാൻ പൂജ പറഞ്ഞതിനാണ്. ഉണ്ണിയുടെ ഭവന ഈ വെള്ളിക്ക് വേണ്ടി മാത്രല്ല, ഉണ്ണിയുടെ ഭവനത്തിന് ആ ഉണ്ണി ചെയ്തു വെച്ച ചില ദോഷങ്ങളുണ്ട്. അടപടൽ പൂട്ടിക്കെട്ടാണെന്ന് നോക്കിയേക്കുന്നത്, അതിന് സാധിച്ചില്ല. അപ്പെന്തിനാ ഉണ്ണിനെ മാത്രം കിട്ടിയാൽ മതി? ഉണ്ണിനെ മാത്രം കിട്ടുമ്പോൾ എങ്ങനെയാ ഉണ്ണിയുടെ വ്യാപാര സംബന്ധമായിട്ടും ഭവന സംബന്ധമായിട്ടും ഒക്കെ? അതായത് ഉണ്ണിക്ക് സന്തോഷമായിട്ട് നിദ്ര കൊണ്ടിട്ട് കാലം കുറച്ചായി, ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിരിക്കില്ല, അറിയാറുണ്ട. ഒരു ഉറക്കം കഴിഞ്ഞാൽ എണീറ്റിരുന്ന ആ മുറിയറയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇനി ഞാൻ നിനക്കുണ്ട് കൂട്ട്, നിന്റെ ഇല്ലത്ത്, അല്ല ഞാൻ നിന്റെ കൂടെ ഇല്ലാതിരുന്നിട്ടില്ല. മനസ്സിലായി? അത് കെട്ടി വെച്ചേക്കാം, മനസ്സിലായില്ല. എന്നെ കെട്ടാൻ പറ്റും, ഏത് കറവിലേക്കും കെട്ടാം. അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ല, നിന്നെ, അതായത് നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ കെട്ടി വെച്ചതാ. ആ കെട്ടൊക്കെ പൊട്ടേണ്ട സമയമായിട്ട് ഞാൻ അത് പൊട്ടിച്ചു തരാം. അവന് എത്ര നാൾ എൻ്റെ ഉണ്ണിയെ ഉണ്ണിക്കെന്നും അതല്ല ഞാൻ ഉണ്ണിക്കെന്നും 16 ആവില്ല, എനിക്ക് 7.5 എന്നും അന്നും ഇന്നും 7.5, മനസ്സിലായ? അതാ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം. ഞാൻ കെട്ട് പൊട്ടിച്ച ആ ഉണ്ണി സന്താനം പടിപടിയായിട്ട് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും അതിൻ്റെ അപ്പുറത്തും നിന്റെ കാൽച്ചോട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചില്ലെങ്കിൽ നിന്റെ ഇല്ലത്തെ പടിഞ്ഞാറ് കിഴക്കായിട്ട് എന്നല്ലേ ഇരുത്തേക്കണേ? ആ വടക്ക് ഭാഗത്ത്, വടക്കുന്ന് കിഴക്കോട്ട് അല്ലേ? പടിഞ്ഞാറ് കിഴക്കായിട്ട് നിന്റെ ഇല്ലത്ത് ഞാൻ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ പണിക്കരുടെ ഇല്ലത്തും ഇവിടെയും ഞാൻ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ അച്ഛന്റെ ഉച്ചയൂണ് കഴിഞ്ഞ് കിഴക്കും തിരിഞ്ഞിരുന്ന് ഞാൻ എന്റെ പൊന്നരി ഓണങ്ങട്ടിലും ഇവിടെയും ഈ സ്ഥാനത്തും ഞാൻ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് കർമ്മം തീർത്ത് ദോഷം തീർത്ത് വെള്ളി വാങ്ങണം എനിക്കുള്ള അന്നത്തിനുള്ള വഴി ഞാൻ തേടുന്ന സത്യമാണെങ്കിൽ ഉണ്ണിയെ നിന്റെ കാര്യം ഞാൻ നടത്തി തരാം. അതെന്റെ വാക്കാണ്. അതെല്ലാം നീ ചോദിച്ചിട്ടുള്ള, ഞാൻ നിനക്ക് നീ കൊടുത്തതാ ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുള്ള, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഉണ്ണി നിനക്ക് കഴിവുണ്ടെങ്കിൽ ചാത്തനെ കൊണ്ട് വാങ്ങിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ, ആ ചാത്തനെ കൊണ്ട് വാങ്ങിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ആ ഉണ്ണിക്ക് കാണിച്ചു കൊടുത്ത എന്നെ കൊണ്ടുകൊടുക്കുക അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വെച്ച് വാക്കുവാദം വെക്കേണ്ട കാര്യം ഒരു ഉണ്ണിക്കായിട്ടില്ല. ഉണ്ണികളൊക്കെ തരപ്പെടുത്തി വന്നോടിങ്ങിന്റെ ഓരോ ഉണ്ണികൾക്ക് ഒരിത്തിരി തടസ്സം ഉണ്ടായിരുന്നു. ആ ദേശത്തെ തടസ്സം മനസ്സിലായില്ല, ആ ദേശത്തൊരു തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾക്ക് ഇപ്പൊ തീർത്ത് ഉണ്ണിസന്താനങ്ങൾക്ക് കൊടുക്കാതെ കൊടുത്തിട്ടുള്ള എല്ലാ ഉണ്ണിസന്താനങ്ങൾക്ക് ഇപ്പൊ കടലാസ് ഉണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല സമയമാണ്.
അല്ല അത് ഉമ്മയെ ആ ഉണ്ണിയുടെ കുഴപ്പമല്ല എന്ന് മനസ്സിലായില്ല. ആ ദേശത്തേക്ക് പോകാൻ കൊടുത്ത ചില ഉണ്ണികൾക്കൊക്കെ ചിലന്നല്ല ഒട്ടുമുക്കാൽ ഉണ്ണികൾക്കൊക്കെ ആ ദേശത്തേക്ക് കുറച്ച് ദിവസം അവരൊന്ന് അടച്ചു വെച്ചിരുന്നു. ഇപ്പം അതൊക്കെ തുറന്നിട്ടുണ്ട്. ഉണ്ണികൾക്കൊക്കെ പോകാനുള്ള കടലാസുണ്ടുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്റെ ഉണ്ണിയുടെയും വരും, നീ ആവലാതിപ്പെടണ്ട. അതുകൊണ്ടാണ് മനസ്സിലായ ആ ആ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഉണ്ണിക്ക് ഉണ്ണിയോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേവലാതിണ്ടാന്ന് വെച്ചിട്ടാണ് ആ ഉണ്ണി ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ എൻ്റെ കാര്യം അതാ. തിരിച്ച് കല്ലും പതിരി ഞാൻ തിരിച്ചു തരാം. അതിനു മുമ്പ് ചില ഉണ്ണികൾ വീണത് വീണോട്ടെ, ഉണ്ണികളെടുക്കാൻ പോണ്ട. മനസ്സിലായില്ല? അതെ മനസ്സിലായില്ലേ? അത് മതി, ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. അത് ഞാൻ ഉണ്ടാക്കി തരാന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ കടത്താന്ന് പറഞ്ഞു. അപ്പൊ നീ എന്താ പറഞ്ഞ? നീ എന്നോട് കൈമലർത്താ ചെയ്തേ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അല്ലേ? നീ നാല് ആ ആ മണ്ണ് കൊണ്ടുവരെ നാല് ഭാഗത്ത്, രണ്ട് ഭവനത്തിന്റെ നാല് ഭാഗത്തെ മണ്ണ് കൊണ്ടുവരെ, രണ്ടിന്റെ കൂടി അഞ്ചഞ്ച് കർമ്മം പത്ത് കർമ്മം പ്രവർത്തിച്ചു. ഞാൻ വഴി ഉണ്ടാക്കി തരാം. അതിവിടെ വെച്ചോ, നാല് ഭാഗത്തെ മണ്ണ് കൊണ്ടുവരെ, രണ്ടും വേറെ വേറെ തിരിച്ചു കൊണ്ടുവന്നേക്കണം.